വെൽക്കം ടു ശ്രുതീസ് വേൾഡ്. നമ്മൾ എല്ലാവരും പലതരത്തിലുള്ള കോഫീസൊക്കെ കുടിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുടിക്കാത്തതും കുടിച്ചതുമായ പല കോഫീസുണ്ട്. എല്ലാവരും എല്ലാ ഒന്നും കുടിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കിപ്പോൾ മോസ്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരു കോഫിയാണ് ക്യാപ്പച്ചിനോ. അതെല്ലാവരും കുടിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് അത് കുടിക്കാത്തതിൻ്റെ ഒരു കാരണം അത് ഇത്രയും എക്സ്പെൻസീവാണ്. പിന്നെ നമുക്ക് നോർമലി നമ്മളുടെ ഏരിയാസിലൊന്നും ഇത് അവൈലബിൾ അല്ല. ഇത്രയും സിറ്റീസിലാണ് പിന്നെ മാൾസിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്നും കുടിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കി ക്യാപ്പച്ചിനോ ഉണ്ടാക്കി കുടിക്കാം. ഏത് കോഫിയാണോ നമുക്ക് ഇഷ്ടം അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ നമുക്ക് ക്യാപ്പച്ചിനോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വേണം. നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന പാല്, കോഫിക്ക് വേണ്ടി പാല് വേണം, പഞ്ചസാര വേണം, പിന്നെ കോഫി പൗഡർ. ഇത് മൂന്നും എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ളതാണ്. ഇതാണ് ക്യാപ്പച്ചിനോയിലെ മെയിൻ കണ്ടന്റ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, രണ്ട് ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ കോഫിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതാണ് അതിൻ്റെ അളവ്. അതനുസരിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോഫിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയും കോഫിയും നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി വരാൻ വേണ്ടിയാണ് ഒരു സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർക്കുക. വെള്ളം അല്ലെങ്കിൽ നമുക്ക് പാലാണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ചേർക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചേർത്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇപ്പോൾ വെള്ളം ചേർത്തപ്പോഴേക്കും അത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ കോഫിയുടെ സെയിം കളറിൽ തന്നെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും, നല്ല ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഇതിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ആ ഡാർക്ക് ബ്രൗണിന് ചെറുതായിട്ട് നിറം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ കാണാം, കണ്ടോ, നേരത്തെ ഉണ്ടായിരുന്ന ഡാർക്കിനേക്കാളും കുറച്ചുകൂടി നിറം കുറഞ്ഞു. ഇങ്ങനെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത് ഒരു ക്യാരമൽ കളറാവണം. ക്യാരമൽ മീൻസ് ലൈറ്റ് ക്യാരമൽ കളറാവണം. ഇപ്പോൾ നോക്കൂ, വീണ്ടും കളറ് ലൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കൂടാതെ കളറും നന്നായിട്ട് ലൈറ്റായിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം. അത് നല്ല ഫ്ലഫി ആവുന്നത് വരെ, നല്ല സ്റ്റിഫ് ആൻഡ് ഫ്ലഫി ആവുന്നത് വരെ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓരോ പ്രാവശ്യം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ്. അങ്ങനെ ഇത് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. ഇപ്പോൾ നോക്കൂ, ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പഞ്ചസാര കൂടി അതിൽ അലിയാനായിട്ട് ബാക്കിയുള്ളത്. അതുകൂടി നമ്മൾ നന്നായിട്ട് അലിയിച്ചെടുക്കുക. ഇപ്പോൾ നല്ല ക്യാരമലൈസ്ഡ് കളറിൽ, അതായത് ലൈറ്റ് ക്യാരമലൈസ്ഡ് കളറായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്പച്ചിനോ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതാണ് ഇത്തിരി പാടുള്ള സ്റ്റെപ്പ്. അത് പാടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളൊരു പാത്രത്തിൽ ഒരു കപ്പ് പാല് തിളപ്പിച്ചെടുക്കുക. വേണമെങ്കിൽ ഒരു കപ്പ് പാലിനൊപ്പം അരക്കപ്പ് വെള്ളം ചേർക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമുക്ക് ഈ സ്റ്റെപ്പിൽ വേണമെങ്കിൽ കുറച്ച് വാനില എസെൻസ് ആഡ് ചെയ്യാവുന്നതാണ്. അത് ടേസ്റ്റിന് വേണ്ടി, ഏതെങ്കിലും നമുക്ക് വെറൈറ്റി ടേസ്റ്റ് വേണമെങ്കിൽ ആ എസെൻസ് കുറച്ച് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ എസെൻസ് ഒന്നും ചേർക്കുന്നില്ല, നമ്മുടെ നോർമൽ തന്നെയാണ്. ഇപ്പോൾ നന്നായിട്ട് അത് തിളച്ച് വരുന്നുണ്ട്.
ഇപ്പോൾ പാല് കംപ്ലീറ്റ് ആയിട്ട് തിളച്ച് പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി നന്നായിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ജസ്റ്റ് അല്ലെങ്കിൽ ഗ്ലാസ്സിലോ എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആറ്റുന്ന പോലെ എടുത്താലും മതിയാവും. ഇപ്പോൾ പത വരുന്നുണ്ടോ, ഇതുപോലെ തന്നെ നല്ല പത, അതായത് നല്ല തിക്കായിട്ടുള്ള പത പോലെ ആവണം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പതപ്പിച്ചിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി ആകുമ്പോഴേക്ക് നമുക്ക് പാലിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയാം, അത് മിക്സ് ചെയ്യാനുള്ള കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരു കപ്പ് എടുക്കുക ഫസ്റ്റ്, ദെൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ നല്ല ഫ്ലഫി ആക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർക്കുക. നമുക്ക് ടേസ്റ്റിനനുസരിച്ച്, ഇപ്പോൾ കുറച്ച് മതി അതിൻ്റെ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ ചേർത്താൽ മതി, അല്ല എങ്കിൽ 3-4 സ്പൂൺ നമുക്ക് ചേർക്കാവുന്നതാണ്. ദെൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ പതപ്പിച്ച് വെച്ചിരിക്കുന്ന പാലും ചേർക്കുക. അഡീഷണൽ പഞ്ചസാരയുടെ അല്ലെങ്കിൽ മധുരത്തിൻ്റെയോ ആവശ്യമില്ല, നല്ല മധുരമായിരിക്കും നമ്മൾ നമ്മൾ ഓൾറെഡി പഞ്ചസാര ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല മധുരമായിരിക്കും ഇതിന്. ഇപ്പോൾ നമ്മുടെ ക്യാപ്പച്ചിനോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ക്യാപ്പച്ചിനോ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് കൂടി ഉണ്ട്, അത് ബാക്കിയുള്ളതാണ്. 1.5 ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്ന അളവിൽ തയ്യാറാക്കാൻ പറ്റുന്നത്, അതായത് 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിക്കൊപ്പം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്താൽ 1.5 കപ്പ് ക്യാപ്പച്ചിനോ ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ക്യാപ്പച്ചിനോ റെഡി ആയിട്ടുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുടിച്ചിട്ടില്ലാത്തവർക്ക് ഇതിപ്പോൾ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഇനി ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.